സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒന്ന് രാജാക്കന്മാർ 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ ബാലിന്റെ ആരാധനയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ബാൽ എന്ന ദേവന്റെ വൃദ്ധിക്ഷയങ്ങളെ ആധാരമാക്കിയാണ് കാനാനിയർ പ്രകൃതിയുടെ വൃദ്ധിക്ഷയങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതുപോലെ അവരുടെ ഒരു മിത്താണിത്. ഇടയ്ക്കിടയ്ക്ക് ബാല് മരണദേവതയായ മോത്തിന് അടിപ്പെടും. അങ്ങനെ ദേശം വരൾച്ചയിലാകും, കൃഷിയോഗ്യമല്ലാതാകും. അനാത്ത് എന്ന് പറയുന്നൊരു ദേവത ഇടപെട്ടുകൊണ്ട് ബാലിനെ വീണ്ടും ഉയർപ്പിച്ചുകൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ദേശം ഫലഭൂയിഷ്ടമാകും, മഴകൾ ലഭിച്ചു തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് മരണത്തിന് കീഴ്പ്പെടുകയും മരണത്തെ വെല്ലുകയും ചെയ്യുന്ന ഒരു ചാക്രിക സ്വഭാവമുള്ള ബാൽദേവൻ. അതുകൊണ്ട് തന്നെ ഒന്ന് രാജാക്കന്മാർ 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ യാഹുവയും ബാലും തമ്മിലുള്ള സമരം മാത്രമായിട്ടല്ല നാം വായിക്കേണ്ടത്. ജീവനുള്ള ദൈവമായ കർത്താവായ യാഹുവയും മരണത്തിന്റെ ശക്തികളും തമ്മിലുള്ള സമരമായിട്ടാണ്. ബാലിനെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം മരണത്തിന്റെ മേൽ വിജയം നേടുന്നവനായിട്ടല്ല, മരണത്തിന്റെ മേൽ നിത്യവും അനന്തവുമായി വിജയം നേടുന്നവനായിട്ടാണ് കർത്താവ് നിലകൊള്ളുന്നത്. ഇങ്ങനെ ജീവനുള്ള ദൈവത്തിന്റെ ഉഗ്രപ്രതാപിയായ ഒരു മുന്നണി പോരാളിയായ ഏലിയ, എന്നിട്ടും അവൻ പോലും ക്ഷാമകാലത്ത് മരണനിഴലിലാകുന്നുണ്ട്. സറൈഫാത്തിൽ ഒരു വിധവയുടെ ഭവനത്തിലേക്ക് അവൻ പോകേണ്ടി വരുന്നുമുണ്ട്. ദൈവവിധി പ്രകാരം ആ സ്ത്രീയാകട്ടെ അവസാന തരിമാവ് പോലും പാകം ചെയ്ത് കഴിച്ച് ഇനി മരണത്തിനായി ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ജീവനുള്ള ദൈവം നോക്കി നടത്തുന്നതെന്ന് കരുതപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മരണം പിടിമുറുക്കുന്നുവെന്നതാണ് ഇവിടെ വൈചിത്രമായി തോന്നാവുന്ന ഒരു കാര്യം. ഈ ഒരു അവസ്ഥാവിശേഷം തന്നെയാണ് ഇവിടെ ഉളവാകുന്ന വിശ്വാസ പ്രതിസന്ധികളുടെ അടിസ്ഥാനവും. പക്ഷേ അപ്പോഴും കർത്താവ് സർവ്വസാധാരണമായ വഴികളിലൂടെ തന്റെ ജീവന്റെ ഉറവ ഈ മനുഷ്യരിലേക്ക് ചൊരിയുന്നത് കാണാനാവുന്നതാണ്. ബാലന്റെ സഹായം ആവശ്യമില്ലാത്ത വിധം, കൃഷിയെ ആശ്രയിക്കാത്ത വിധം ഒരു ഭക്ഷണ സ്രോതസ് ദൈവം ഏലിയായ്ക്കായി തുറന്നിടുന്നു. ബലങ്കാക്കുകൾ വന്ന് അവന് ഭക്ഷണം നൽകി. അവൻ മരുപ്രദേശത്ത് ഒരു നീർത്തടത്തിൽ പാർത്തു. പക്ഷേ ആ ഒരു ആനുകൂല്യവും നിലച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ സറൈഫാത്തിലേക്ക് പോകാൻ നിർബന്ധിതനാകുന്നത്. മരണം വിടാതെ പിന്തുടരുകയാണ്. ബാലിന്റെ നൂറുകണക്കിന് പ്രവാചകരെ ഒറ്റയ്ക്ക് നേരിട്ടവനാണ് ഏലിയ. ആഹാബ് രാജാവിന്റെ മുൻപിൽ നെഞ്ചുവിരിച്ചു നിന്നവനാണ് ഏലിയ. എന്നിട്ടും ഇന്നിതാ ജസബേൽ രാജ്ഞി ഏലിയായ്ക്കെതിരെ വധഭീഷണി മുഴക്കുമ്പോൾ ഏലിയ ഭയചകിതനാകുന്നു. അവൻ ജീവന് വേണ്ടി ഓടിപ്പോകേണ്ടി വരുന്നു. അവന്റെ പ്രയാണത്തിന്റെ വഴിയിൽ ദൈവം തന്റെ മഹാശക്തിയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ കൊണ്ട് ഇടപെട്ട് വിനാശത്തെ ഒഴിവാക്കുമെന്നവൻ കരുതുന്നുണ്ട്, അതിനായി പ്രാർത്ഥിക്കുന്നുമുണ്ട്. എന്നാൽ ദൈവം അങ്ങനെ അസാധാരണമായ വഴികളിൽ അവന്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് സത്യം. പകരം സർവ്വസാധാരണമായ വഴികളിലൂടെ ദൈവം അവന് തൊട്ടുകൊണ്ടേയിരിക്കുന്നു, പിടിച്ചുയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഏലിയ കടുത്ത ആത്മാനുകമ്പ, സെൽഫ് പിറ്റിയിൽ മുഴുകുകയാണ്. കഠിനമായ പരാജയബോധം അവനെ ചൂഴ്ന്നു കളയുന്നു. അവൻ പരാതികൾ ഉയർത്തുന്നു. താൻ മാത്രമേ ദൈവത്തെ മുറുകെ പിടിക്കുന്നവനായിട്ടുള്ളൂ, എന്നിട്ടും തനിക്ക് ഗതി വന്നു എന്നൊരു പരിതാപം അവന്റെ വാക്കുകളിൽ സ്പഷ്ടമാണ്. അവൻ സ്വയം കരുതുകയാണങ്ങനെ. എന്നിട്ട് അവൻ മടുത്തുറങ്ങുന്നു. സ്വർഗം പിളർന്നുള്ള ഒരു ഇടപെടലും ഇവിടെ ഉണ്ടാകുന്നില്ല. പക്ഷെ ദൈവം അവനെ എപ്പോഴും വിളിച്ചുണർത്തിക്കൊണ്ട് അപ്പം നൽകിക്കൊണ്ടേയിരിക്കുന്നു. നീ കഴിക്കുക, ഇനിയുള്ള വഴിയാത്രയ്ക്ക് ഇത് ആവശ്യം വരും. അങ്ങനെ ഏലിയ ഹോറേബിലേക്ക് നടക്കാൻ നിയുക്തനാകുന്നു. മോശ നടന്ന അതേ വഴിയിൽ ഹോറേബ് സീനായ്മല. കഴിഞ്ഞ ആഴ്ച നാം കണ്ടില്ലേ ഏലിയായും മോശയും പിന്നെ മനുഷ്യപുത്രനും ദൈവപുത്രനുമായി അവനെ ഒരുമിച്ച് വരുന്നത്. രൂപാന്തരീകരണ വേളയിൽ ആ ഹോറേബിൽ ദൈവം അവനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യുന്നുവെന്ന്. നീ ഇത്ര നാൾ കരുതിയതും ചെയ്തതുമായിരുന്നില്ലേ യഥാർത്ഥ വാക്കും അവസാന വാക്കും. നീ ഉള്ളു തുറന്നു നോക്കൂ. ഇനിയും പൂർത്തിയാക്കേണ്ട ഏടുകൾ ദൈവം നിന്നിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ വഴിയൊക്കെയും നീ നടക്കണം. ആ ദൈവമലയിൽ അന്ന് കൊടുങ്കാറ്റടിച്ചു, ഭൂമിയിളകി, തീ പാറി. സീനായിൽ മോശയ്ക്കും ജനത്തിനും ദൈവം തന്നെ തന്നെ ആവിഷ്കരിച്ച സംഭവത്തിന്റെ ഉഗ്രസാക്ഷ്യങ്ങൾ പോലെയാണിത്. ദൈവസാക്ഷാത്കാരത്തിന്റെ ത്രയം, തെയോഫാനിക് ട്രയഡ് എന്ന് പറയപ്പെടുന്ന പ്രകൃതി സംഭവങ്ങൾ. ആൾക്കൂട്ടങ്ങളിൽ നിന്നും ആക്രോശങ്ങളിൽ നിന്നും അകന്നുമാറിയാണ് ഏലിയ ഇവിടെ നിലകൊള്ളുന്നത്, ഏകാന്തനായിട്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ദൈവം അവനെ വട്ടം പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും ഇവിടെ. കാറ്റിലും ഇളക്കത്തിലും തീയിലും ദൈവം അവനോടൊന്നും സംസാരിച്ചില്ല. പക്ഷെ ഒരു നേർത്ത കാറ്റിനക്കത്തിൽ ഒടുവിൽ ദൈവം അവനോട് സംസാരിക്കുന്നു. ബാലിന് സ്വരമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻപ് ഏലിയ ബാലന്റെ പ്രവാചകരെ പരിഹസിച്ചത്. ഇന്നിതാ യാവയ്ക്ക് പോലും വ്യക്തമായി കേൾക്കാനാകാത്ത വിധം പതിഞ്ഞുപോയൊരു സ്വരമാണോ? ഏലിയായ്ക്ക് തന്റെ ഉള്ളറകൾ പരിശോധിക്കാൻ അവന്റെ ചെവിയിൽ ഓതപ്പെടുന്ന ഒരു മൃദുമന്ത്രം മാത്രമായി ദൈവം മാറുന്നു. ദൈവത്തിന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നു, കാതോട് കാതോരം. നീ ഇവിടെ എന്തു ചെയ്യുന്നു? മാർട്ടിൻ ബൂബർ പറയും പോലെ ദൈവിക വെളിപാടിന്റെ ആ ഉത്തുംഗ ശൃംഗത്തിലേക്ക് പണ്ട് ഇസ്രായേൽ നടന്ന അതേ വഴിയിൽ ഏലിയ വീണ്ടും നടക്കാൻ വിളിക്കപ്പെടുകയാണ്. എല്ലാം തുടങ്ങിയിടത്തേക്ക് നന്നായി നടന്നെടുത്തുകൊണ്ട് അവിടെ നിന്ന് പിന്നെ നന്നായി നടന്നു തുടങ്ങുവാൻ.
രൂപാന്തരീകരണത്തിന്റെ അമല, പിന്നെ മലയിറക്കം, അതിൽ പിന്നെ സ്വർഗാരോഹണത്തിന്റെ അമല കയറ്റം. നാം കഴിഞ്ഞ ദിവസങ്ങൾ കാണുകയായിരുന്നല്ലോ ഇതെല്ലാം. അതിനിടയിൽ ഒരു പുറപ്പാടിന്റെ ദൂരമുണ്ടെന്നും എഴുന്നേൽക്കുക, ഭക്ഷിക്കുക, എഴുന്നേൽക്കുക, നടക്കുക തുടങ്ങിയ ദൈവിക നിർദ്ദേശങ്ങൾ ഇവിടെ നിഴലിക്കുന്നുണ്ട്. ഉയർപ്പിനെയും വീണ്ടെടുപ്പിനെയും കുറിക്കുന്ന പദങ്ങളാണവ. ഉയർച്ച, താഴ്ച, വീണ്ടും ഉയർച്ച, റൈസ്, ഫോൾ, റൈസ്. ഏലിയായുടെ കാര്യത്തിൽ സംഭവിക്കുന്ന ഈ പ്രയാണഗതി എന്ന് സുവിശേഷത്തിലും മറ്റു വായനകളിലും നമുക്ക് വായിച്ചെടുക്കാനാകും. സങ്കീർത്തനം 85 അവിടെ നിറയുന്നൊരു അനുഭവമുണ്ട്. ഷബൂത്ത്, വീണ്ടെടുപ്പ്, മാനസാന്തരം, തിരിച്ചുവരവ് എന്നെല്ലാം സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. അനുഭവം, വീണ്ടും, എഗെയിൻ എന്നൊരു കർമ്മപദ്ധതിയും അതിലുണ്ട്. ഏലിയ വീണ്ടും നടന്ന് വഴികൾ നേരെയാക്കാൻ വിളിക്കപ്പെടുന്നത് പോലെ. ഇസ്രായേലെ കേൾക്കുക എന്ന മഹത്തരമായ പ്രാർത്ഥനയിൽ ദൈവകൽപ്പനകളെല്ലാം ആവർത്തിച്ച് ആഴപ്പെടുത്തണം എന്ന് ഇന്നലെ ഓർമ്മിപ്പിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇൻസൈസീവ് റെപ്പറ്റീഷൻ. തന്റെ ജനത്തിന് ആ വഴി പകർന്നു കൊടുക്കുവാനും ഏലിയ ആഗതനാകും. കർത്താവിന് മുൻപേ വഴിയൊരുക്കുവാൻ. മലാക്കി 4:5-6. ദൈവിക വ്യവസ്ഥകളെ, ഉടമ്പടികളെ ലംഘിച്ചുകൊണ്ട് ദേശത്തെ ദൈവവിരുദ്ധവും സ്നേഹവിരുദ്ധവുമാക്കി മാറ്റിയ ഒരു രാജ്യാധികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏലിയായുടെ ഈ സംഘർഷങ്ങൾ അരങ്ങേറുന്നത്. ദൈവിക നീതി, ചതക്ക, അവിടുത്തെ ന്യായം, മിഷ്പാഹ് എന്നിവ പാലിക്കപ്പെടാതെ രക്തചൊരിച്ചിലും അനീതിയും അതിക്രമവും അവകാശ ലംഘനങ്ങളും അവിടെ തിളച്ചു പൊന്തുകയാണ്. അനീതിയിലെറച്ചുപോയ ഒരു രാജ്യവ്യവസ്ഥ. കഴിഞ്ഞ ഒരു ദിവസത്തെ ധ്യാനത്തിൽ ലേവായർ 24 ദൈവനിന്ദയ്ക്കെതിരായുള്ള നിയമങ്ങളെക്കുറിച്ചും ലേവായർ 25 ഭൂമിയുടെ അവകാശങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും ചേർത്ത് വായിക്കുമ്പോൾ ഇതേ ആഹാബും ജസബേലും ചേർന്നാണ് നാബോത്തിനെ വകവരുത്തിയത് എന്നത് ഈ ഒരു ചിന്തയ്ക്ക് ആധാരമായി നാം നിരത്തിയിരുന്നല്ലോ. ഇന്നലെ നാം കാണുകയായിരുന്നു നമ്മുടെ അസത്യപൂർണമായ ജീവിതഗതികൾ കൊണ്ട് നമുക്കെങ്ങനെ ദൈവനിന്ദകരായി തീരാമെന്ന് ബ്ലാസ്ഫീമേഴ്സ്. ഇതിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് സങ്കീർത്തനം 85 പറയുന്നത്. നീതി ഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുമെന്ന്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കർത്താവിന് വഴിയൊരുക്കാനായി ഏലിയ വരുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവിക നീതി പഠിക്കുന്നതും പാലിക്കുന്നതുമായ ഒരു ജീവിതഗതിയിലേക്ക് ഏലിയ എത്തിച്ചേർന്നുവെന്ന് നാം മനസ്സിലാക്കണം. അതാണ് ഹോറേബിൽ ഏലിയയ്ക്കുണ്ടായ രൂപാന്തരീകരണം. നീതിയും സമാധാനവും പരസ്പരം ആശ്ലേഷിക്കും. അന്ന് നമ്മളെല്ലാവരും വൈരങ്ങൾ മറന്നുകൊണ്ട് പരസ്പരം പുൽകും. കാരുണ്യം സത്യത്തെ പുണരും. അതായത് ദൈവത്തിന്റെ നിത്യവിശ്വസ്തമായ കാരുണ്യത്തിന്റെ നേരനുഭവം ഈ ധരയിൽ തന്നെ സാധ്യമാകുമെന്ന്. ഭയപ്പെട്ടോടിയ ഏലിയായുടെ അടുത്ത് നാഥൻ ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട എന്ന്. അവനെ ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചത് ഭയപ്പാടായിരിക്കാം. പക്ഷേ ആ ഓട്ടം പൂർത്തിയാക്കാൻ അവനെ പ്രേരിപ്പിച്ചത് ഭയപ്പാടല്ല, ദൈവത്തിന്റെ കാരുണ്യത്തെയും കൃപയെയും നീതിയെയും കണ്ടെത്തിയ സുന്ദരമായ അനുഭവമാണത്. ഇന്ന് നാഥൻ കടലിന് മീതി നടക്കുന്നുണ്ട്. പത്രോസും അതുകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നൊരു സന്ദർഭമാണ് സുവിശേഷത്തിൽ മത്തായി 14:22-33. അവൻ അപ്പം വർദ്ധിപ്പിച്ചതിൽ പിന്നെയുള്ള സംഭവ വികാസങ്ങളാണത്. ജനം അവനെ രാജാവാക്കാൻ മുറവിളി കൂട്ടാൻ തുടങ്ങുന്നു. രാജാധികാരങ്ങൾ ദൈവിക ഉടമ്പടിയോടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. അത് നീതിയെയും കാരുണ്യത്തെയും ചവിട്ടി ഞെരിച്ചു കളയാൻ പര്യാപ്തമാണെന്നും കർത്താവിന് അറിയാം കാലക്രമേണ. അതുകൊണ്ട് തന്നെ അവൻ തന്നെ തന്നെ മാത്രമല്ല ശിഷ്യരെയും ആ കോലാഹലത്തിന്റെ വഴികളിൽ നിന്ന് കടത്തിവിടുകയാണ്. അവരെ ഒരു വഞ്ചിയിൽ കയറ്റിവിട്ടിട്ട് അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനായി പോകുന്നു, അവനും പിതാവും മാത്രമുള്ള സംഗമങ്ങളിൽ. ഇന്ന് ഏലിയ ആദ്യം മനസ്സിലാക്കാതെ പോയ ഒരു നിശബ്ദ സംഗമമാണിത്. നാഥൻ തന്റെ പിതാവിനോട് ഏകാന്തമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിച്ചാൽ, മന്ത്രപ്പെട്ടകളുടെ വീതിയോ ഉച്ചഭാഷണമോ ഉയരാത്ത ഒരു പ്രാർത്ഥന, ഫരിസേയരുടെ നീതിയെ അതിലംഘിക്കുന്ന ഒരു പ്രാർത്ഥന. കാറും കോളും ആഞ്ഞടിക്കുന്നു. ശിഷ്യന്മാർ ഭയപ്പെട്ടു തുടങ്ങി. നാഥൻ കടലിന് മീതെ നടന്നുകൊണ്ട് ആ വഞ്ചിയെ സമീപിക്കുകയാണ്. അവർ വീണ്ടും അലമുറയിടുന്നു, ഇത് ഭൂതമാണെന്ന് പറഞ്ഞുകൊണ്ട്. നാഥൻ അവരോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. എഗോ എയ്മി, ഞാൻ ആകുന്നു എന്ന പ്രയോഗം യാഹ്വേ എന്ന ദൈവനാമത്തിന്റെ കുറി തന്നെയാണ്. ഭയപ്പെടേണ്ട എന്ന് ഈ സുവിശേഷത്തിൽ ഉടനീളം ഉയരുന്ന ഒരു ദൈവിക ആഹ്വാനമാണ്. ഇന്ന് ഏലിയായോടും പറയപ്പെടുന്നത് അത് തന്നെയാണല്ലോ. പത്രോസ് ആവേശഭരിതനാണ്, ഏലിയായെ പോലെ തന്നെ. എന്നാൽ കർത്താവാകട്ടെ സൗമ്യനായി നിലകൊള്ളുന്നു. എല്ലാം സൗമ്യമായി യഥാസമയം അവൻ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പത്രോസ് നടന്നു തുടങ്ങിയതാണ് ജലത്തിന്റെ മീതെ. പക്ഷേ അവന്റെ കണ്ണുകൾ നാഥനിലേക്ക് ഉയർന്നതിന് പകരം കടൽപ്പരപ്പിന്റെ ഭീകരതകളിലേക്ക് നട്ടപ്പോൾ അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി. കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ വിളിക്കുകയാണ്. നാഥൻ അവന്റെ കൈപിടിച്ച് ഉയർത്തി പറയുന്നു, അല്പവിശ്വാസി, നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? അവിശ്വാസികളായ വിജാതിരയെക്കുറിച്ചല്ല നാഥന്റെ ആവലാതി, വിശ്വാസം സ്വീകരിച്ചുവെന്ന് കരുതിയിട്ടും അത് പ്രയോഗിക്കാത്ത നമ്മെക്കുറിച്ചാണ്. അങ്ങനെ സഭയുടെ ആത്മബോധത്തിന്റെ ആവിഷ്കരണമായി തന്നെ ഇത് മാറുന്നു. ഇന്നലെ നാം കണ്ട ഒരു സന്ദർഭം പോലെ തന്നെ ഇത്. ക്രിസ്തു ദൈവപുത്രനാണ് എന്നൊരു പ്രഖ്യാപനത്തിൽ ശിഷ്യന്മാർ വിസ്മയഭരിതരായി എത്തിച്ചേരുകയാണ്.
അതിന്റെ അർത്ഥതലങ്ങൾ പൂർണ്ണമായി അവർ മനസ്സിലാക്കിയിട്ടില്ല ഇനിയും. എങ്കിലും ഈ ബോധം ഉന്നതമായ ജീവിത പരിണാമങ്ങളിലേക്ക് അവരെ ആഴപ്പെടുത്തിക്കൊണ്ടുപോവുകയാണ്. ദൈവം കോപിഷ്ഠനാണ് എന്നൊരു ചിന്ത ഒരു വശത്ത്, അതിനൊപ്പിച്ച് ജനത്തിന്റെ നിഷേധങ്ങൾ മറുവശത്ത്, ഇങ്ങനെ ദൈവ മനുഷ്യബന്ധങ്ങൾ അകന്നു പോകുന്നൊരു പശ്ചാത്തലത്തിലാണ് നാം ഇതൊക്കെ നോക്കിക്കാണേണ്ടത്. ദൈവത്തിന്റെ കാരുണ്യത്തെയും നീതിയെയും കുറിച്ചുള്ള തെളിവാർന്ന ബോധ്യങ്ങൾ ദൈവ മനുഷ്യ സൗഹൃദത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ കാഴ്ചകളൊക്കെയും. അത് ഭയത്തെ ഇല്ലാതാക്കുന്നു, വിടവുകളെ നികത്തുന്നു. ദൈവിക നീതിയെ ഒരാഘോഷമായ വിശ്വാസാനുഭവമായി നാം കാണുന്നത് അതുകൊണ്ടാണ്. കാരണം നാം എത്ര വീണവരായിരുന്നിട്ടും ചിതറിത്തെറിച്ചവരായിരുന്നിട്ടും ദൈവത്തോട് പ്രതിഷേധം കാണിച്ചിട്ടും നമ്മളുടെ ഭിന്നതകളെ മാനിക്കാതെ ഒരേയൊരു ദൈവം നമ്മയെല്ലാം ഒരേയൊരു ജനതയായി മാറ്റുകയാണ് തന്നിലേക്കും പരസ്പരവും ചേർത്ത് പിടിച്ചുകൊണ്ട്. ഇത് അനുരഞ്ജനമാണ്, റിക്കൺസീലിയേഷൻ. സങ്കീർത്തനം എന്ന് പറയുന്ന ഷവൂത്ത്, ഇത് നമ്മുടെ യോഗ്യതകളാലല്ല, ദൈവകാരുണ്യത്തിന്റെയും കൃപയുടെയും ആഴത്താലാണത്രേ. ക്രിസ്തുവിൽ നമ്മൾ അങ്ങനെ നീതീകരിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ നീതി അങ്ങനെ കരുണയിലാണ് പ്രകടമാക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ പെസഹ രഹസ്യങ്ങളിലൂടെ ഈ നീതി നമുക്ക് സംജാതമായിരിക്കുന്നു എന്ന് ശ്ലീഹ റോമർ 9:1-5 വരെ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ചരിത്രത്തിൽ ഇസ്രായേലിന് ദൈവം നൽകിയ സവിശേഷമായ സ്ഥാനം തിരഞ്ഞെടുപ്പ്, അത് ഇക്കാലത്ത് അന്യം നിന്നുപോയോ എന്നൊരു ആവലാതിയാണ് അതിന്റെ ഹൃദയഭാഗത്ത്. ശ്രീഹ വളരെ വ്യസനപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഒരിക്കലുമല്ല, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റമില്ല. വിജാതിയരെ തന്നിലേക്ക് ചേർത്തിണയ്ക്കുമ്പോൾ ഇസ്രായേലിന്റെ അവകാശങ്ങളെ ദൈവം തള്ളിക്കളഞ്ഞുവെന്നല്ല അതിന്റെ അർത്ഥം. ദൈവിക നീതിക്ക് പകരം സ്വന്തം നീതിയെ ഉയർത്തിപ്പിടിച്ച ഇസ്രായേലിന് സംഭവിച്ച ഒരു അപജയമായിട്ടാണ് ശ്രീഹ ഇതൊക്കെ വായിച്ചെടുക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. നമ്മളാണ് നമ്മളെ തന്നെ അവിടുത്തെ നീതിയുടെയും കാരുണ്യത്തിന്റെയും വഴികളിൽ നിന്ന് മാറ്റി പ്രതിഷ്ഠിച്ചത്. ഇന്ന് ഭാരത കത്തോലിക്കാ സഭ നീതിയുടെ ഞായറായിട്ട് ആഘോഷിക്കുകയാണല്ലോ ജസ്റ്റിസ് സൺഡേ, സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച്. സാമൂഹിക അസമത്വങ്ങൾക്കും മറ്റ് അനീതികൾക്കുമെതിരെ സഭയിലെ തന്നെ സാമൂഹിക അസമത്വങ്ങളിലേക്ക് ഇത് വെളിച്ചം വീശുകയും ചെയ്യുന്നുണ്ട്. നീതിയെക്കുറിച്ചുള്ള ഈ വിചാരം ഈ നീതിയുടെ ഞായറിൽ ചേർത്ത് വായിക്കാവുന്നതാണ്. ദൈവം എത്രയൊക്കെ സമുന്നതമായിട്ടും സംശുദ്ധമായിട്ടും തന്റെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടും നമ്മുടെ അനീതികൾ കൊണ്ട് അതിനെയൊക്കെ എങ്ങനെ നിഷ്പ്രഭമാക്കാമെന്ന് ഈ സത്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു.